നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ പ്രേക്ഷകരെ കയ്യിലെടുക്കാനായിട്ട് വേദിയിൽ പരിപാടി അവതരിപ്പിക്കുന്നവർ പലതരത്തിലുള്ള ട്രിക്കുകളും അവതരിപ്പിക്കാറുണ്ട്. അതെല്ലാം പലപ്പോഴും വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ വൈറലാകാൻ ശ്രമിച്ചിട്ട് പണി കിട്ടിയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, സംഗീത പരിപാടിക്കിടെ വേദിയിൽ വെച്ച് കോഴിയുടെ കഴുത്തറുത്ത് ചോര കുടിച്ച സംഭവത്തിൽ ഗായകനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒക്ടോബർ 27 ഇറ്റാനഗറിൽ വെച്ച് നടന്ന പരിപാടിക്കിടെയായിരുന്നു സംഭവം. കോൺവോയ് സൺ എന്ന ഗായകനെതിരെയാണ് അരുണാചൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അരുണാചലിലെ കിഴക്കൻ കാമെങ് ജില്ലയിലെ സെപ്പ സ്വദേശിയായ കോൺവോയ് എന്നറിയപ്പെടുന്ന ഗാനരചയിതാവും സംഗീത സംവിധായകനും സംഗീതജ്ഞനുമാണ്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ സംഘടനയായ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ്, അതായത് പെറ്റ, ഇന്ത്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇറ്റാനഗർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ കലാകാരനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ആഴത്തിലുള്ള മാനസിക വൈകല്യത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ളവർ കൗൺസിലിംഗിന് വിധേയരാകണമെന്നും പെറ്റ ഇന്ത്യ ശുപാർശ ചെയ്തു. മൃഗങ്ങളോട് ഞെട്ടിക്കുന്ന രീതിയിൽ ക്രൂരത കാട്ടുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കലാകാരനല്ല, മറ്റൊരു ജോലി നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥ കലാകാരന്മാർ അവരുടെ കഴിവ് കാട്ടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പെറ്റ ഇന്ത്യ സംഘടനയുടെ കോർഡിനേറ്റർ സിഞ്ചന സുബ്രഹ്മണ്യൻ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പരിപാടിയുടെ സംഘാടകരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും വിശദ അന്വേഷണത്തിനായി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് കോൺവോയ് വേദിയിൽ വെച്ച് ഇത്തരം ഒരു കൃത്യം നടത്തിയതെന്നാണ് സംഘാടകർ പറഞ്ഞത്. സംഭവം വിവാദമായതോടെ കോൺവോയ് മാപ്പ് പറഞ്ഞും രംഗത്തെത്തി. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ കലാകാരനെതിരെ വിമർശനങ്ങൾ ഉയരുകയായിരുന്നു. മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ആഴത്തിലുള്ള മാനസിക വൈകല്യത്തെ സൂചിപ്പിക്കുന്നതിനാൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവർ മാനസിക വിലയിരുത്തലിന് വിധേയരാകണമെന്നും കൌൺസിലിംഗ് സ്വീകരിക്കണമെന്നും പെറ്റ ഇന്ത്യ ശുപാർശ ചെയ്യുന്നു. മൃഗങ്ങളോടുള്ള ഇത്തരത്തിലുള്ള ക്രൂരത ഒരു കാലത്തും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും യഥാർത്ഥ കലാകാരവൻ ശ്രദ്ധിക്കപ്പെടാൻ അവരുടെ കഴിവിനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കോപ്രായവും കാണിക്കാൻ തയ്യാറാകരുത്. അന്വേഷണത്തിന്റെ ഭാഗമായി പല ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് കോൺവോയ് വേദിയിൽ വെച്ച് ഇത്തരം ഒരു കൃത്യം നടത്തിയതെന്നും സംഘാടകർ വ്യക്തമാക്കി. സംഭവം വിവാദമായതിനെ തുടർന്ന് കോൺവോയ് പിന്നീട് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. നേരത്തെയുള്ള പ്ലാൻ പ്രകാരമല്ല കോഴിയുടെ കഴുത്തറുത്തതെന്നും സംഭവത്തിൽ സംഘാടകർക്ക് ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1960s ജമൈക്കയിൽ ഉരുത്തിരിഞ്ഞ സംഗീത രൂപമാണ് റെഗ്ഗേ. ബോംബ് മാർലിയാണ് റെഗ്ഗേ ലോകത്തിന്റെ താളമാക്കി മാറ്റിയത്. അക്കാലത്ത് ജമൈക്ക നേരിട്ട അനീതിയുടെയും പ്രതിരോധത്തിന്റെ മുഖമായിരുന്നു റെഗ്ഗേ സംഗീതം. റെഗ്ഗേയെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് മൗറീഷ്യസിൽ നടന്ന UN ഏജൻസിയുടെ യോഗത്തിലും ജമൈക്ക ആവശ്യപ്പെട്ടിരുന്നു.